ശിവാനി, ഒന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത് ശിവാനി. എന്റെ ജീവിതം നശിപ്പിച്ച നീ ഇനി ഈ ഭൂമിയിൽ വേണ്ട. എന്തിനാടി രാത്രി ഒച്ച വെച്ച് ആളെ പേടിപ്പിക്കുന്നത്? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ഓ, മനസ്സിലായി. എന്റെ അധോലോക നായികയായ അനിയത്തി നിന്റെ നിഷ്കളങ്കയായ അനിയത്തിയെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു കാണും അല്ലേ? കീർത്തിയെ വെറുതെ വിടാൻ ശിവാനിയോട് പറയണമെന്നും പറഞ്ഞ് എന്റെ കാല് പിടിച്ചിട്ടായിരുന്നല്ലോ ഉറങ്ങാൻ കിടന്നത്. അല്ല, ശിവാനി എങ്ങനെയാ കീർത്തിയെ കൊന്നത്? പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ അതോ ഓരോ അവയോയിട്ട് വെട്ടി പീസ് പീസാക്കിയോ? കളിയാക്കണ്ട, നിങ്ങളുടെ അനിയത്തി ഇതൊന്നും ചെയ്യാൻ മടിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്കറിയാം. അധോലോക നായിക ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ അവള് ചെയ്യുന്നത്. ഞാന് സമ്മതിച്ചല്ലോ, പിന്നെന്താ? കേടന്ന് ഉറങ്ങാൻ നോക്ക്. വേറെ ഏതെങ്കിലും രീതിയിൽ ശിവാനി നിന്റെ അനിയത്തിയെ കൊല്ലാൻ ശ്രമിക്കുന്നതായി സ്വപ്നം കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ വെറൈറ്റി രീതി വല്ലതും കണ്ട എന്നോട് പറയണം, അടുത്ത സിനിമയെ ചേർക്കാനാ. എനിക്ക് ടെൻഷൻ അടക്കാൻ പറ്റുന്നില്ല. മണിക്കൂറുകളോളം തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടാ ഒന്ന് ഉറങ്ങിയത്. ഇനി എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതിനിപ്പം ഞാൻ എന്ത് വേണം? ഞാനും ഉറക്കം കളഞ്ഞ് കൂട്ടിരിക്കണോ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ പുറത്തെങ്ങാനും പോയി ടെൻഷൻ അടിക്കും. ഞാൻ പോവില്ല. എന്റെ അനിയത്തിയുടെ സുരക്ഷയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് കിട്ടണം. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. കടുങ്കൈ ഒന്നും ചെയ്യാൻ ശിവാനിക്ക് കഴിയില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. അവൾ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ. അവളുടെ വാക്കുകൾ ഇപ്പോഴും എന്നെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവൾ കീർത്തി അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഗുഡ് നൈറ്റ്. എന്റെ ടെൻഷൻ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഞാനും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? നാളെ തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കീർത്തിയെ കൊണ്ട് ഞാനൊരു പെറ്റീഷൻ കൊടുപ്പിക്കും. കൊടുത്തോ, അതിന് എനിക്കെന്താ? നിങ്ങൾക്ക് എന്താണെന്നോ? അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? പറയാം. ശിവാനിയുടെ ഭീഷണി സത്യമാണോ എന്നറിയാൻ പോലീസ് ഇവിടെ വരും. നിങ്ങളുടെ അനിയത്തിയെ ചോദ്യം ചെയ്യും. മഹാനടന്റെ അനിയത്തിയുടെ വിക്രിയകൾ മീഡിയ വഴി നാട്ടുകാരും അറിയും. അതിൽ നിങ്ങൾക്കൊന്നുമില്ലേ? എന്നെ നാണം കെടുത്താനാ നിന്റെ ഭാവമല്ലേ? നിങ്ങളെ നാണം കെടുത്തണമെന്ന് ഈ നിമിഷം വരെ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ശിവാനിയെ പറഞ്ഞു വിലക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. അക്കാര്യം ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഭീഷണിയായിരുന്നല്ലേ? വെറും ഭീഷണിയല്ല. നാളെ ഞാൻ കീർത്തിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ നിങ്ങളും തയ്യാറായിക്കോളൂ. ഒന്നും വേണ്ട, ഞാൻ അവളോട് സംസാരിച്ചോളാം. നിന്റെ മുന്നിൽ വെച്ച് തന്നെ പോരെ. മതി, രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ഉറക്കം പോവില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. ഷൂട്ടിന് പോവാ, രാത്രി കാണാം. ആ ശരി ഏട്ടാ. പിന്നെ നീ എന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞ കാവ്യ പേടിച്ചു വരച്ചിരിക്കുക. ഞാനെന്തോ പറഞ്ഞെന്നാ? കീർത്തി അപായപ്പെടുത്തുമെന്ന് നീ അവളോട് പറഞ്ഞില്ലേ? ആ അതാണോ കാര്യം? പിന്നെ എന്നോട് തെറ്റ് ചെയ്തവളോട് ഞാൻ പൊറുക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാലത്തും കീർത്തിയോടും ഇവളോടും പൊറുക്കാൻ എനിക്കോ നിനക്കോ കഴിയില്ലെന്ന് എനിക്കറിയാം. എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിപ്പോ ചെയ്യുന്നത് അതാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഒന്ന് പറഞ്ഞോട്ടെ. നിന്റെ ഭീഷണിയുടെ പേരില് പോലീസില് പരാതി കൊടുക്കും പറഞ്ഞിരിക്കേ ഇവള്. ഇവൾക്കോ ഇവളുടെ അനിയത്തിക്കോ എന്റെ ഇമേജ് നോക്കേണ്ട കാര്യമില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നിന്നോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, ആവശ്യമില്ലാത്തതിനൊന്നും ഇറങ്ങി പുറപ്പെടരുത്. അയ്യോ, അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ. കീർത്തിക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. ദേഷ്യം വന്നപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടന്റെ അനിയത്തിക്ക് ക്രൂരയാവാൻ പറ്റുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം മോളെ, പക്ഷെ വല്ലയിടത്തു നിന്നും വലിഞ്ഞു കയറി വന്നവൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. എനിക്ക് മനസ്സിലാവുമല്ല, ചിലപ്പോ നിങ്ങളെക്കാൾ കൂടുതൽ.
എന്താണാവോ പ്രിയപ്പെട്ട ഏടത്തിയമ്മ ഏട്ടനേക്കാൾ കൂടുതൽ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? പലതും അക്കമിട്ട് ഞാൻ ഓരോന്ന് നിരത്താൻ തുടങ്ങിയാ നിന്റെ ഏട്ടന്റെ ഷൂട്ടിങ്ങിന് പോക്കിന്ന് മുടങ്ങിയെന്ന് വരും. കീർത്തി അപകടപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന് ഇവള് പറഞ്ഞല്ലോ, എനിക്കത് വിശ്വാസമാണ്. ഇനി എന്നെ മാനം കെടുത്താനാണ് ഭാവമെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, നേരിടാൻ എനിക്കറിയാം. പേടിച്ചു വിറച്ച് ഒരു രാത്രി കൂടി നീ കഴിച്ചുകൂട്ടിയല്ലേ, മതി, എനിക്ക് തൃപ്തിയായി. അപകടപ്പെടുത്തില്ല എന്ന ഏട്ടനോട് പറഞ്ഞു എന്ന് കരുതി ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തുനിന്ന് നീ കരുതണ്ട. എന്റെ കണ്ണെത്താത്ത എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അവളോട് പറഞ്ഞേക്ക്. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. കീർത്തിയുടെ വിധി ഇന്ന് തന്നെ എഴുതണം. അവൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കാം. നീതുവിന്റെ അഭിപ്രായം കൂടി അറിയട്ടെ. ശരി, ഞാൻ വിളിക്കാം. ഏത് നിമിഷവും റെഡിയായിരുന്നു. നീതു, എനിക്കൊന്ന് കാണണം, ഇറ്റ്സ് അർജന്റ്. അക്ഷരം തല കയറുന്നില്ല. കാവ്യച്ച് കൂടില്ലാത്തന്റെ ബുദ്ധിമുട്ട് ഇപ്പഴാ അറിയുന്നേ. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ ശ്രീകുട്ടി മോള് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ചോദിക്കാത്തത്? ഹാ, എങ്ങനെ ചോദിക്കും? കൊച്ചുപുരയിലുള്ളവരുടെ മിണ്ടിയ തുള്ളി അറിയാൻ ഇവിടെ ഒരുത്തി കാത്തിരിക്കല്ലേ. അമ്മ, ഇനി അക്കാര്യം പറഞ്ഞ് കീർത്തിയച്ച് കുറ്റപ്പെടുത്തണ്ട. ഞാൻ ശ്രീകുട്ടിയച്ചോട് ഡൗട്ട് ചോദിക്കുന്നതിന് കീർത്തിയച്ചയ്ക്ക് ഒരു വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ മടി കാരണം ഞാൻ പോവാത്ത. അത് ശരി, മടി പിടിച്ചവിടെ ഇരുന്നോ. പരീക്ഷയ്ക്ക് ആനമുട്ട മാച്ചോണ്ടി ഇങ്ങോട്ട് വന്നോണ്ടല്ലോ. കീർത്തിയെ പോലെ കൺവട്ടത്ത് കണ്ടുപോയിക്കരുത്. ഓ, എന്നാ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് മുത്തശ്ശനോടും കൂടെ പെണുങ്ങ്. അപ്പൊ പിന്നെ വേറെ ആരും കാണണ്ടല്ലോ. ടെക്നോ പാർക്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, രണ്ടുപേരും അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ മോളെ, ഈ ജോലി നിനക്ക് കിട്ടും. താങ്ക്സ് മുത്തശ്ശ. ഒരു വാശിക്ക് എഴുന്നേറ്റ് പോയെന്നേ ഉള്ളൂ, മനസ്സില് അവൾ നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. എനിക്കറിയാം മുത്തശ്ശ, പോയിട്ട് വരാം മോളെ. ഹലോ, കീർത്തിയല്ലേ? അതെ, ഞാൻ ശിവാനിയാണ്. പേടിക്കണ്ട, നിന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. നിന്റെ ചേച്ചി ഒരു വല്ലാത്ത സാധനം തന്നെ. ഞാൻ നിന്നെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് എന്തൊരു ടെൻഷനായിരുന്നെന്നറിയോ? ഒടുവിൽ അച്ഛമ്മ കൊണ്ടുവരെ പറയിച്ചു നിന്നെ വെറുതെ വിടാൻ. ശിവാനി എന്തിനെന്നെ വിളിച്ചത്?
സിദ്ധുവിനെ എനിക്ക് വിട്ടുതരാൻ തയ്യാറാണെന്ന് കീർത്തി അച്ചമ്മയോട് പറഞ്ഞിരുന്നു. ഓ, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിക്ക് തന്നെ ഒന്ന് കാണണം, അർജന്റ് ആയിട്ട്. അയ്യോ, ഞാനൊരു ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതായിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോ കീർത്തി, എനിക്ക് ഫ്യൂ മിനിറ്റ്സ് മതി, പ്ലീസ്. ഒരുപാടൊന്നും ആലോചിക്കണ്ട, പെട്ടെന്ന് വിട്ടേക്കാം. ഓക്കെ, ശിവാനി ഇവിടെ കാണും. ഓക്കെ, ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ആ സ്ഥലം, ഞാനിവിടെ എത്താം. അപ്പൊ പിന്നെ കൂടുതൽ എളുപ്പമായി, ഇവിടുന്ന് തന്നെ നിനക്കങ്ങ് പോകാം. എന്താ? അല്ല, ഇന്റർവ്യൂനേ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയായിരുന്നു. വേണ്ട, എന്റെ കയ്യിൽ വണ്ടിയുണ്ട്. ഓക്കെ ഓക്കെ, കം ഫാസ്റ്റ്. ശരി. എന്താ? നീ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ശിവാനി അല്ലേ വിളിച്ചത്? ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകരുത്, വിശ്വസിക്കാൻ കൊള്ളാത്തവളാ. എങ്കിൽ ഞാൻ എങ്ങ് സഹിച്ചു? ഞാൻ പറയുന്നൊന്ന് കേൾക്ക, നിന്നെ ചതിക്കാൻ അവസരം കാത്ത് കഴിയുക അവള്. എന്തായാലും പബ്ലിക് റോഡിൽ വെച്ച് അവളെന്നെ കൊല്ലൊന്നും ചെയ്യില്ലല്ലോ. നീ ഊഹിക്കുന്നതിലും അപ്പുറം അവളുടെ പ്രവൃത്തി, കൊല്ലാനും മടിക്കില്ല അവള്. എന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്? എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. പ്ലീസ് കീർത്തി, എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ കാവ്യ വിളിച്ച് ചോദിക്ക, കാവ്യ സമ്മതിച്ചാ നീ പൊയ്ക്കോ. ഓൺ ദ വേ ശിവാനിയെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് എനിക്ക് കാവ്യയുടെ അനുവാദം ഒന്നും വേണ്ട. എങ്കിൽ എവിടെ വെച്ചാ ശിവാനിയെ കാണുന്നെന്ന് പറഞ്ഞിട്ട് പോ. പറയാൻ എനിക്കിപ്പോ മനസ്സില്ല, നീ വണ്ടി ഒന്ന് പിടിവിടെ. ഇല്ല, ഞാൻ ഇപ്പൊ കാവ്യ വിളിക്കും. മാറി നിക്കാനാ പറഞ്ഞ. ശിവാനി വിളിച്ചിട്ട് കീർത്തി ഇവിടെ ഇറങ്ങിപ്പോയി. ഞാൻ കാവ്യ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ടെൻഷൻ അടിക്കണ ശ്രീകുട്ടി, ഞാൻ ശിവാനിയുടെ പിന്നാലെ തന്നെയുണ്ട്. എനിക്ക് പേടിയാവുന്നു ശിവ, എന്താ ശിവാനിയുടെ പ്ലാൻ എന്നറിയില്ലല്ലോ. അവൾ എന്ത് പ്ലാൻ ചെയ്താലും നടക്കില്ല ശ്രീകുട്ടി. കീർത്തിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് നിന്റെ മുമ്പ് വെച്ചല്ലേ ഞാൻ ഇടത്തേക്ക് വാക്കുകൊടുത്തത്. അതെ, എന്നാലും ധൈര്യമായിട്ടിരിക്കെ, ഞാനല്ലേ പറയുന്നത്. കീർത്തി സേഫാണെന്ന് പറയാനാവും ഞാൻ ഇനി വിളിക്കുന്നത്. ബൈ. എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ചില കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നിയതുകൊണ്ട്. ഇന്ന് കീർത്തിയെ അപകടപ്പെടുത്താൻ ശിവാനി എന്തോ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് നിനക്കും അറിയാം. അപ്പൊ പിന്നെ എനിക്ക് നിന്നെ കണ്ടല്ലേ പറ്റൂ. അത് എനിക്കൊന്നും അറിയില്ല ആന്റി. കള്ളം പറയണ്ട, രാവിലെ ശിവാനി നീയുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞു. പറ, കീർത്തി എന്ത് ചെയ്യാൻ അവളുടെ ഭാവം? ആരോടും പറയരുതെന്ന് ശിവാനി പറഞ്ഞിരിക്കുന്നു. അത് സാരമില്ല, എനിക്കത് അറിഞ്ഞേ പറ്റൂ. കീർത്തിയെ തൽക്കാലം ബാലരാമപുരത്തെ ഈശ്വരമഠത്തിന്റെ പഴയ ഗോഡൌണിൽ എത്തിക്കാനാ തീരുമാനം. എന്നിട്ട്? അത് പിന്നെ പറഞ്ഞിതോ. ഗോഡൌണിൽ എത്തിച്ചിട്ട് അവളെ കൊല്ലുവോ? ഇല്ല. പിന്നെ നാഗർകോവിലിൽ എന്റെ ഒരു പഴയ പരിചയക്കാരനുണ്ട്, രാമനാഥ ചെട്ടിയാർ. ഒരുപാട് വീക്ക്നെസ്സുകൾ അയാൾക്കുണ്ട്, കീർത്തിയുടെ കാര്യം അയാൾ ഏറ്റോളും. കീർത്തിയെ രാത്രി തന്നെ അയാൾക്ക് കൈമാറും, പിന്നെ അവളെ അയാൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്തും.
കീർത്തിയെ രാത്രി തന്നെ അയാൾക്ക് കൈമാറും. പിന്നെ അവളെ അയാൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്തും. ഞാനിതൊക്കെ പറഞ്ഞുന്ന് ശിവാനി അറിയല്ലേ ആന്റി, അവളെന്നെ കൊല്ലും. നീ പേടിക്കണ്ട, നിന്റെ പേര് ഞാൻ ആരോടും പറയില്ല. കേട്ടിടത്തോളം നല്ല പ്ലാനായത്. പക്ഷേ പ്രധാന ശത്രു കീർത്തി അല്ലല്ലോ, കാവ്യല്ലേ. അവളെ ആയിരുന്നില്ലേ ഇവിടുന്ന് കടത്തേണ്ടിയിരുന്നത്? ഇത് ഞാനും ചോദിച്ചതാ. പക്ഷെ സിദ്ധാർത്ഥനെ തട്ടിയെടുത്തതിന്റെ പേരിൽ കീർത്തിയോട് ശിവാനിയുടെ ദേഷ്യം മുഴുവനും. സാരമില്ല, പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് നടക്കട്ടെ. കീർത്തിക്ക് പിന്നാലെ കാവ്യയെയും ഞാൻ ബാലരാമപുരത്തേക്ക് അയക്കും. രാമനാഥ ചെട്ടിയാർക്ക് രണ്ട് സുന്ദരിമാരെയും ഒരുമിച്ച് കിട്ടിക്കോട്ടെ. പക്ഷേ അവളെ എങ്ങനെ അവിടെ എത്തിക്കും? അമ്മ രാവിലെ തന്നെ സപ്താഹത്തിനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനാല് അവൾ അവിടെ ഒറ്റയ്ക്ക. ഞാനിട്ട ചൂണ്ടയിൽ കൊത്തിക്കിടക്കുക അവള്. അവളെ ഗോഡൌണിൽ എത്തിക്കാൻ ആ ചൂണ്ട ധാരാളം. എങ്കിൽ ആന്റി പ്ലാൻ ചെയ്തോ, നീക്കം കാവ്യക്കെതിരെ ആയതുകൊണ്ട് ഞാനും ഉണ്ട് കൂടെ. എനിക്കൊന്ന് കാണണം, വെരി അർജന്റ്. ഹെവി ട്രാഫിക് ആയിരുന്നു, അതാ വൈകിയത്. ഇന്റർവ്യൂ എവിടെന്നാ പറഞ്ഞ? ടെക്നോപാർക്കിൽ ഒരു കമ്പനിയില്ല, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട്. നമ്മുടെ കമ്പനിയിൽ നല്ല പൊസിഷനിലിരുന്നിട്ട് ഇനി ഫ്രണ്ട് ഓഫീസിലേക്ക് മാറുന്നത് എന്തിനാ? നല്ല സാലറി പോലും കിട്ടില്ല. ഒരു ജോലി എനിക്കിപ്പോ ആവശ്യം, അതുകൊണ്ടാ. ഓ, മനസ്സിലായി. വീട്ടിലെ സ്ഥിതി കുറച്ച് കഷ്ടാ അല്ലേ? ഒരു ജോലി എനിക്കിപ്പോ ആവശ്യം, അതുകൊണ്ടാ. ഓ, മനസ്സിലായി. വീട്ടിലെ സ്ഥിതി കുറച്ച് കഷ്ടാ അല്ലേ? സിദ്ധു ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ നിന്ന് രാജിവെച്ചിരിക്ക. അപ്പൊ പിന്നെ കീർത്തിക്ക് റീജോയിൻ ചെയ്തൂടെ? എന്നെന്തിനാ കാണണെന്ന് പറഞ്ഞത്? പറയാം, അതിനു മുൻപ് നമ്മൾക്കിടയിൽ മഞ്ഞുരുക്കാനൊന്ന് ശ്രമിച്ചതാ ഞാൻ. എനിക്ക് ശിവാനിയോട് ഒരു പിണക്കമില്ല. ഞാനും കാവ്യച്ചൊക്കെ ശ്രമിക്കുന്നത് ശിവാനിയുടെ നല്ലതിന് വേണ്ടിട്ടാ. യെസ് യെസ്, ഐ നോ. അല്ല കീർത്തി, ഭയങ്കര ചൂട്. നമുക്ക് കാറിൽ കയറി എ സി ഇട്ടിരുന്ന് സംസാരിച്ചാലോ? എനിക്ക് പോവാൻ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ജസ്റ്റ് 5 മിനിറ്റ്സ്. വരൂ കീർത്തി, ആലോചിക്കാൻ ഒന്നുമില്ല. വാ കേറ്, വാ. നിനക്കും നിന്റെ കാവ്യച്ചയ്ക്കും എന്നോട് പിണക്കമില്ലായിരിക്കാം. പക്ഷേ നിന്നോട് ഒരു കാലത്തും പൊറുക്കാൻ ഈ ശിവാനിക്ക് കഴിയില്ല. നീ ഇവിടുന്ന് പോവുക. ഇനി ഒരിക്കലും ഉറ്റവരെ ഉടയവരെ നീ കാണില്ല. ഒരു പുതിയ ജീവിതം നിന്നെ കാത്തിരിപ്പുണ്ട് അങ്ങ് ദൂരെ. ഗെറ്റ് റെഡി ഫോർ എ വണ്ടർഫുൾ റൈഡ്. പുതിയ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. എനിക്ക് പോണം.
രാത്രി തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ചെട്ടിയാർക്ക് അവളെ കൈമാറും. ഈശ്വരമഠത്തിലെ മരുമകളെ കൂടി അങ്ങോട്ട് കയറ്റിവിടാൻ ഞാൻ തീരുമാനിച്ചു.